എന്തുകൊണ്ടാണ് മുത്തുനബിയെ ആ നാട്ടിലെ അറബികൾ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന് വിളിച്ച് കളിയാക്കിയത്? ചില ഖുറേഷികൾ മുഹമ്മദിനെ കുന്നിൻ ചെരുവിൽ വളർന്നു വന്ന ഈന്തപ്പന മരം എന്ന് വിളിച്ച് കളിയാക്കുന്നതായിട്ട് ഇബ്നു അബ്ബാസ് കേൾക്കുകയുണ്ടായി. അതായത് സോമ, അറബികൾ ജംഗ്ഷൻ ഈന്തപ്പന തറയിൽ ഇരിക്കുമ്പോ മുഹമ്മദ് അതുവഴി പോയാണ്. അപ്പൊ അവര് പറയും, ഡാ ഡാ ദേ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന പോൺ. കുഞ്ചരിയിലെ ഈന്തപ്പനെ ഊയ് എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടെന്നാണ് ഇബ്നു അബ്ബാസ് ഇവിടെ പറയുന്നത്. അപ്പോ എങ്ങനെയാണ് മുഹമ്മദ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന ആയത് എന്ന് നമുക്ക് നോക്കാം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാണ്ടൊന്നും ആവശ്യമില്ല. മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ളയും മുത്തശ്ശൻ മുത്തലിബും കൂടി സഹോദരിമാരായ ആമിനെയും ഹലാഹിനെയും ഒരേ ദിവസം നിക്കാഹ് ചെയ്യാൻ പോയി. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. ഒരാള് തന്നെ മരുമോനും മോനും അപ്പൂപ്പനും അമ്മാവനും ഒക്കെ ആവാറുണ്ട്. ഇതിൽ ആരൊക്കെ ആരൊക്കെയാണെന്ന് അള്ളാ നോസ് ദ ബെസ്റ്റ്. നിക്കാഹ് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ള മരിക്കുന്നു. മുഹമ്മദ് അബ്ദുള്ളയുടെ മകനാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ വേണം മുഹമ്മദിനെ മുഹമ്മദിന്റെ അമ്മ ആമിനെ ഗർഭം ധരിക്കാൻ. മുഹമ്മദിന്റെ മുത്തശ്ശന് ഹംസ എന്നൊരു പുത്രനെ ജനിക്കുന്നു. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മുഹമ്മദിനേക്കാൾ 3 മാസം മൂത്തത് ഹംസയാവാൻ പാടുള്ളൂ. ഞാൻ കുടുങ്ങി ചാർലേ, ശരിക്കും കുടി കുടുങ്ങി. 59 വയസ്സിലാണ് ഹംസ മരിക്കുന്നത്. ആ സമയം പ്രവാചനേക്കാൾ 4 വയസ്സിന് മൂത്തതായിരുന്നു ഹംസ എന്നും ഇതിൽ പറയുന്നു. സഹീഹായ മറ്റ് ഹദീസുകളുടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. മദ്രസ പുട്ടന്മാർക്ക് സമയം പോലെ ഇരുന്ന് കഥ ഫുള്ള് വായിക്കാം. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ, അത് വെറും തോന്നലാ. മുഹമ്മദ് അവരുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് ഹംസ വരെ പറയുന്ന ഹദീസുകളുണ്ട്. സഹീഹ് അൽ ബുഖാരി 40 ഹദീസ് 563. നമ്മുടെ കുടുംബം അന്യം നിന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ച 4 വർഷത്തിന് ശേഷം അബ്ദുള്ളയുടെ പ്രേതമാണോ ആമിനെ ഗർഭിണിയാക്കിയത് എന്നതാണ് ചോദ്യം. ആരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളൂ. അബ്ദുള്ളയല്ല മുഹമ്മദിന്റെ ബാപ്പ, അതാരെന്ന് ആർക്കും അറിയില്ല. അതാണ് സത്യം. ഇതിലെന്തോ ചതിയുണ്ട്, നിങ്ങൾ കള്ളം പറയണം, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വിട്ടിയാക്കുക. ഓഹോ, മനസ്സിലായി കളഞ്ഞു. നിങ്ങൾ ആരും മുസ്ലിങ്ങളെ അപമാനിക്കുന്നതൊന്നുമല്ല, നിങ്ങളുടെ കിതാബിൽ പറയുന്ന കാര്യമാണ്. നിങ്ങളെ സാക്ഷി നിർത്തി, ഇത് ഞാൻ ബഹിഷ്കരിക്കണം. പോങ്ങമാരെ വിശ്വസിച്ച് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കണം. എന്നെ കുട്ടുപാടെത്തിക്കാനാണോ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചത്?